ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. എന്നിട്ട് ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഉള്ളിക്കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ വേണ്ടത് ദാ ഇതുപോലെ ഒരല്പം മാത്രം, ഒരു പിഞ്ചളവിൽ മാത്രം മുഴുവൻ ഉലുവയും കൂടി. കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് ദാ ഇതുപോലെ നന്നായിട്ട് പൊട്ടിത്തുടങ്ങുന്ന സമയം ഒരു 7 or 8 അളവിൽ വെളുത്തുള്ളി അല്ലിയും കൂടി ചേർക്കുകയാണ്. ചെറുതാണ് കേട്ടോ ചേർക്കുന്നത്. വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 4 മതിയാവും. വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. വെളുത്തുള്ളി അല്ലിയെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ വേണ്ടത് 7 ചെറിയുള്ളി എടുത്തിട്ട് 2 പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതും കൂടി ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് ചൂടാവട്ടെ. ഈ ഒരു സമയം നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. നല്ല രീതിക്ക് എന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. 2 സവാള ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ചെറിയുള്ളി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതുപോലെ ഒരു കറി. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും സൈഡായിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മതിയാവും. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഇത്രയും മസാലകളും ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഈ ഒരു രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയെടുത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പുളിവെള്ളം കൂടി നമ്മുടെ ആ ഒരു കറിക്ക് വേണ്ട പുളിക്ക് അനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറഞ്ഞ അളവിലെ പുളി താല്പര്യമുള്ളവർക്ക് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. 2 കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കാൻ ഈ ഒരു സമയം. ഇതൊന്ന് തിളച്ചുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. പിന്നെ വേണ്ടത് 2 പിഞ്ചളവിൽ കായപ്പൊടിയും കൂടിയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ. അതായത് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വറ്റി കിട്ടും കേട്ടോ. അതായത് ഇത് നല്ലതുപോലെ കുറഞ്ഞ ഫ്ലെയിമിലിരുന്നിട്ട് ഒന്ന് തിളച്ചിട്ട് അതായത് നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഈ കറിയിലേക്ക് ചേരും. അപ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേണം നമ്മളൊന്ന് തിളപ്പിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അങ്ങനെ ഗ്രേവി കുറുകി വരുള്ളൂ നമുക്ക്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു രീതിക്ക് നമ്മുടെ ഉള്ളി എല്ലാം ഇതിലേക്ക് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഗ്രേവി നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ്. അതായത് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് പുളി കൂടുതൽ ചേർത്തിട്ട് തയ്യാറാക്കാം. അതല്ല നമ്മൾ ചപ്പാത്തി, അപ്പം, ദോശ ഇതിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ പുളി ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് കൂടുതൽ രുചികരം കേട്ടോ. ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉള്ളി ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.